ഇക്കഴിഞ്ഞ ജൂലൈ 20-ന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായുടെ ആശീർവാദത്തോടെ വൈദികർക്കായുള്ള വത്തിക്കാൻ തിരുസംഘം പുറപ്പെടുവിച്ച ഒരു മാർഗനിർദ്ദേശം ഇടവകകളെക്കുറിച്ചായിരുന്നു. സഭയുടെ സുവിശേഷ ശുശ്രൂഷയ്ക്ക് പര്യാപ്തമാകും വിധം എങ്ങനെ ഇടവകകളെ അജപാനന ദൌത്യത്തിലേക്ക് പരിവർത്തനം ചെയ്യാമെന്നാണ് ആ രേഖ. അഞ്ചപ്പം വർദ്ധിപ്പിച്ച സംഭവം മധ്യേ ഈശോ നമ്മോട് പറഞ്ഞ അതേ ആഹ്വാനം ഇടതടവില്ലാതെ ആവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുക. പാപ്പ ഈ സന്ദർഭത്തിൽ പറയുന്നു, എന്തെങ്കിലും നമ്മുടെ മനസാക്ഷിയെ അസ്വസ്ഥപ്പെടുത്തുന്നെങ്കിൽ അത് നമ്മുടെ അനേകം സഹോദരി സഹോദരന്മാർ ക്രിസ്തുവിന്റെ സൗഹൃദത്തിൽ നിന്നും വിശ്വാസ സമൂഹത്തിന്റെ പരിലാളനയിൽ നിന്നും ലഭിക്കേണ്ട ശക്തിയും വെളിച്ചവും ആശ്വാസവും ഇല്ലാതെ ജീവിത ലക്ഷ്യങ്ങളും അർത്ഥങ്ങളും നഷ്ടപ്പെട്ട് ഉഴലുന്നു എന്ന വസ്തുതയാണ്. വഴിതെറ്റിപ്പോകുമോ എന്ന പേടിയല്ല, നമ്മുടെ കപട നീതിയുടെ വ്യർത്ഥ സുരക്ഷയിൽ നാം അടച്ചുമൂടിയിരുന്ന് മണ്ണടിയുമോ എന്ന പേടിയാണ് നമുക്കുണ്ടാകേണ്ടത്. നമ്മെ കഠിന വിദ്യാളന്മാരാക്കുന്ന വീട്ടുപടിക്കൽ ആളുകൾ വിശന്നു കരയുമ്പോഴും സുരക്ഷിതത്വങ്ങളിൽ രമിച്ചിരിക്കുന്ന നമ്മുടെ തഴക്കങ്ങളെയാണ് ഈശോ പൊളിച്ചു മാറ്റാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുക. ഇന്ന് ഭക്ഷണശീലങ്ങളെക്കുറിച്ച് തർക്കിക്കുന്ന ഫരിസേരെ നാം സുവിശേഷത്തിൽ കണ്ടെത്തും. അപ്പോസ്തോലിക കാലം മുതലേ സഭയുടെ ഈറ്റില്ലങ്ങളായിരുന്നു ക്രൈസ്തവ ഭവനങ്ങൾ. ഈ ഭവനങ്ങളുടെ എല്ലാം ഭവനമാണ് ഒരു ഇടവക. ഇന്ന് വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ. ഇടവക വൈദികരുടെ എല്ലാം സമുന്നതനായ മധ്യസ്ഥനാണ് വിശുദ്ധ ജോൺ മേരി. നിരവധി പരിമിതികളെ അതിജീവിച്ചൊരു വൈദികനാകുമ്പോഴും പുണ്യവാന് ഒരു പ്രചോദനമേ ഉണ്ടായിരുന്നുള്ളൂ, ദൈവിക ശുശ്രൂഷയെക്കുറിച്ചുള്ള തന്റെ കരതീർന്ന കാഴ്ചപ്പാട്. ഫ്രാൻസിലെ ഒരു ഓണം കേറാ മൂലയായിരുന്ന ആർസ് എന്ന കൊച്ചു ഗ്രാമത്തിൽ വിയാനിയച്ചൻ നിയമിതനാകുന്നു. ആ നാട്ടുകാർക്ക് ക്രമം തെറ്റിയ പല തഴക്കങ്ങളും ശീലങ്ങളും ഉണ്ടായിരുന്നു. ശൈത്യകാലത്ത് 12 ഉഷ്ണകാലത്ത് 16 മണിക്കൂറുകൾ കുമ്പസാരക്കൂട്ടിൽ ചെലവഴിച്ച് പുണ്യവാൻ ആ ജനത്തിന്റെ തിരിച്ചുവരവിന് വഴിപാകി. ആതുരഭവനങ്ങൾ തുറന്നു. ഒരു പുരോഹിതൻ സ്വർഗത്തിലോ നരകത്തിലോ പോയാൽ അവിടെ അവനോടൊപ്പം 1000 പേരെയും കൊണ്ടുപോകും എന്ന് ഓർമ്മിപ്പിച്ച് ക്യൂറേ ദി ആർ, ആർസിലെ വിശുദ്ധനായ വികാരിയച്ചൻ. കൈ കഴുകുന്നതിനെ ചൊല്ലിയാണ് ഫരിസേർക്കും നിയമജ്ഞർക്കും ഇന്ന് തർക്കം. ഇന്ന് നമ്മൾ കൈ കഴുകി മടുത്തു. കൈ കഴുകുന്നു എന്നത് വ്യർത്ഥമായ ഒരു സുരക്ഷിതത്വ ബോധം നമുക്ക് തരുന്നുമുണ്ട്. ഒരു പേരിന് കൈ കഴുകുന്നു, എന്നാൽ അതിലും പ്രധാനമായ മുൻകരുതലും കരുതലും നാം ഉപേക്ഷിച്ചു കളയുന്നു. നാഥൻ അങ്ങനെ വെറുതെ ആരെയും കൈ കഴുകി സ്ഥലം വിടാൻ സമ്മതിക്കില്ല. പുറമല്ല, അകമാണ് കഴുകേണ്ടത് എന്നവൻ ദാക്ഷിണ്യമില്ലാതെ സംശയത്തിനിട നൽകാതെ പറയുകയാണ്. ഇന്ന് വിയാനി പുണ്യവാൻ ഓർമ്മിപ്പിക്കുന്നു അനുരഞ്ജന കൂദാശയുടെ നേർപ്രകാശം. പാപങ്ങളെ പൂഴ്ത്തിവെക്കുന്ന, തിരിച്ചുവരവിന് ഒരുങ്ങാത്ത, പുറമോടികൾ മാത്രമുള്ള ഒരു വ്യക്തി അവസാനവട്ട പരീക്ഷയിൽ തോറ്റുപോകും. ഏഷ്യ 29:13 പ്രവാചകൻ ശാസിച്ച അതേ കപടഭക്തിയുടെ മനോഭാവങ്ങൾ എത്രയോ നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ഈ ജനം കാത്തുസൂക്ഷിക്കുന്നു എന്ന് ഈശോ പറയുകയാണ്. ഏഷ്യ നിങ്ങളെക്കുറിച്ച് ശരിയായി തന്നെ പ്രവചിച്ചു. അവരുടെ കുറവ് എന്താണെന്ന് യോഹന്നാൻ 5:39-40 വരെ വാക്യങ്ങളിൽ വ്യക്തമാക്കുന്നുമുണ്ട്. അന്ധൻ അന്ധനെ വഴി നടത്തുന്നത് പോലെയാണ് ഫരിസേയരുടെ മാർഗദർശനങ്ങൾ. ഇന്നലെ ദൈവനുഖം തട്ടിമാറ്റി അടിമത്തത്തിന്റെ ഇരുമ്പ് നുഖം വഹിക്കുന്ന വേളയിൽ നമ്മൾ ഓർക്കാതെ പോയ ആ കാര്യം, ജീവിതത്തിന്റെ അധമവികാരങ്ങളെടുത്ത് ദൈവത്തിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചാൽ അവ പിന്നെ നല്ല ഭരണം കാഴ്ചവെക്കുമെന്നാണോ നമ്മൾ വിചാരിക്കുന്നത്? അവയുടെ ഭാരം ലഘുവും മധുരതരവുമാകും എന്നാണോ കരുതുന്നത്? നമ്മൾ കൈ കഴുകി മാറാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും ദൈവം അങ്ങനെയല്ല. തന്റെ കഠിനമായ വിധികളുടെ അരങ്ങുകളിൽ പോലും നമ്മെ ഒറ്റക്കാക്കി കുരിശു ചുമക്കാൻ വിട്ടിട്ട് കൈ കഴുകി തുടക്കുന്ന ഒരു രാജാവല്ല ദൈവം. ജെറമ്യ 30:1 കർത്താവിന്ന് പറയും, ബാബിലോണിന്റെ നുഖം ഞാൻ തകർക്കും. ഇന്നലെ ഹനനിയ പറഞ്ഞ വെറും വാക്കല്ല ഇത്, സത്യം സത്യമായി ഭവിക്കുന്ന ദൈവവാക്കാണ്. ജെറുസലേമിന്റെ പതനത്തിന്റെ അവസാന പാദം ജെറമ്യയുടെ പ്രവചനങ്ങൾ ഒരു ഗ്രന്ഥമായി കുറിക്കാൻ ദൈവം ആവശ്യപ്പെടുകയാണ്. പുതിയ ഒരു ഉടമ്പടി ഗ്രന്ഥം പോലെ, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങളെന്റെ ജനവുമായിരിക്കും. ഇന്ന് 102 സങ്കീർത്തനം ഒരു വ്യക്തിഗത വിലാപമാണ്. പാപഫലമായി ദൈവം അനുവദിക്കുന്ന വേദനകളിൽ ഒരുവന് യഥാർത്ഥ ദിശാബോധം നൽകുന്ന ഒരു ജീവിത സൂചിക. അതൊരു കഠിന വിധിയാണ്, പക്ഷെ നാശത്തിൻ്റെതല്ല. ദൈവം സിയോനെ പുനരുദ്ധരിക്കുമെന്ന് സങ്കീർത്തകൻ പറയുന്നു. ആ സിയോൻ നമ്മൾ തന്നെയാണ്. ജെറമ്യ 30:1 സിയോന്റെ ഈ വീണ്ടെടുപ്പിനെ ഉറ്റുനോക്കുന്നുണ്ട്. പുകയിന്ന് തിരിയെ കെടുത്താതെ, ചതഞ്ഞ ഞാങ്ങണ ഓടിക്കാതെ ദൈവം നമ്മുടെ സഹന വഴികളിൽ ചേർന്ന് നടക്കുന്നു, നമ്മെ കൈപിടിച്ചുയർത്തുന്നു.
അകമേ നിന്ന് പുറത്തേക്ക് പ്രവഹിക്കുന്നവയാണ് പാപകരമായത്, പുറമേ നിന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നവയല്ല എന്ന് നാഥൻ ഇന്ന് പഠിപ്പിക്കുകയാണ്. ദൈവമഹത്വത്തിന്റെ ദർശനമുണ്ടായപ്പോൾ അശുദ്ധമായ അധരങ്ങൾ ഉള്ളവനാണ് താൻ എന്ന് പറഞ്ഞു മാറത്തടിച്ചുകൊണ്ടാണ് ഏഷ്യ വിളിച്ചു പറഞ്ഞത്. അധരങ്ങളിലൂടെ പുറന്തള്ളപ്പെടുന്ന ദുരാശകൾ. ഇന്ന് ജെറമിയ 30 ധ്യാനിച്ച് ഒരു വേദജ്ഞാനി പറഞ്ഞതുപോലെ, ഞങ്ങൾ നശിച്ചു പെറി എന്നല്ല ജനം പറഞ്ഞത്, ഞങ്ങൾ പാപം ചെയ്തു എന്നാണ് പെക്കാവി. പ്രൊസേർക്കവുമായി എന്നാണ് ഫരിസേരും നിയമജ്ഞരും ഈശോയെ സമീപിച്ചതിനെ സൂചിപ്പിച്ച വാക്ക്. ദൈവത്തെയോ രാജാവിനെയോ സമീപിക്കുമ്പോഴുള്ള ഒരു ഭയഭക്തി അതിലുണ്ടെന്നാണ് വയ്പ്. പക്ഷെ അവരുടെ മനോഭാവങ്ങൾ മാനസാന്തരത്തിൻ്റെതായിരുന്നില്ല എന്ന് മാത്രം. ഇന്ന് ദൈവത്തെ സമീപിക്കുന്നതിനെയും ദൈവം സമീപിക്കുന്നതിനെയും ഒക്കെ കുറിക്കുന്ന വാക്കുകൾ ജെറമിയ 30 കാണാം. നഖാഷ്, പിന്നെ കഴിഞ്ഞ ദിവസം നാം കണ്ട ഖാറാബ്. 30:21, മിക്കിർബോ യെസ്സെ വെഹിക്രാപ്തീവ്, അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ അവർക്ക് ഏറ്റവും അടുത്ത ഒരാളെ ഞാൻ അവർക്ക് ഭരണാധികാരിയായി നൽകും. നിയമാവർത്തനം 18:18 മോശയും ഈ സത്യം പ്രവചിച്ചിട്ടുണ്ട്. ഖേറേബ്, ഏറ്റവും സമീപസ്ഥമായ സ്ഥലം, ഉള്ളറ, വികാര വിചാരങ്ങളുടെ ഇരിപ്പിടം, ഹൃദയം എന്നൊക്കെ അർത്ഥം. അതിനിണങ്ങുന്ന രീതിയിലെ ഒരു ഭരണാധികാരിയാണ് നമ്മെ സമീപിക്കുന്ന ഖാറാബ് നാഥൻ. ജനത്തെ കണ്ടപ്പോൾ അവന് അനുകമ്പ തോന്നി അപ്പം നൽകിയെന്ന് കഴിഞ്ഞ ദിവസം മത്തായി ശ്ലീഹ പറഞ്ഞത് സ്പ്ലാങ്ന എന്ന വാക്കുപയോഗിച്ചാണ്. കുടലും പണ്ടവുമാണത്, ഒരുവന്റെ ഉള്ളറകൾ. ദൈവത്തിന്റെ കരുണയെന്നാൽ ദൈവത്തിന്റെ കുടലുമറിയുന്നത് പോലെയാണ് ഗട്ട് ഫീലിംഗ്. ക്രിസ്തുവിൻ നമ്മോടുള്ള ദയാവായ്പിന്റെ സ്നേഹ വിവരണമായ ഹെബ്രാർക്കെഴുതി ലേഖനത്തിലെ വാക്യം 1:11 ഇന്നത്തെ സങ്കീർത്തനം 102:25-27 വരെ വാക്യങ്ങളെ കടമെടുക്കുന്നത് അതിനാലാണ്. ദൈവപുത്രന്റെ മഹത്വവും കാരുണ്യവും ഭിന്ന ധ്രുവങ്ങളിലല്ല, ഒറ്റക്കെട്ടാണെന്ന് സൂചിപ്പിക്കാൻ. ഇന്ന് നഥാനിയേലിന്റെ ആ വാക്കുകൾ വീണ്ടും നാം കേൾക്കും. റബ്ബി, നീ ഇസ്രായേലിന്റെ രാജാവാണ്. യോഹന്നാൻ  1:47. വചനം മാംസമായതിന്റെ ആനന്ദഭേരിയാണ് യോഹന്നാൻ 1. ഇന്നലെ നാം കണ്ട ദൈവപുത്രൻ എന്ന അവതാനം ഇവിടെയും കാണാം. വചനം ലോഗോസ് ആയ ദൈവമെന്നും ഇതേ വചനമാണ് ജെറമിയാക്ക് ലഭിച്ചതും എഴുതിവെക്കാൻ അവനോട് ആവശ്യപ്പെട്ടതും. നിഷ്കപടനായ ഇസ്രായേൽക്കാരൻ എന്ന് തന്നെ വിളിച്ചതുകൊണ്ടാണ് നഥാനയൽ കർത്താവിനെ സ്തുതിച്ചത്. ഡോളോസ് ഇല്ലാത്തവൻ, വഞ്ചന, ചതി എന്നിവയാണ് ഡോളോസ്. ഇന്നലെ സങ്കീർത്തനം 119:30 പ്രാർത്ഥിച്ചു തന്നെ കളങ്കമില്ലാത്തവനായി മാറ്റണമേ എന്ന് തമീം. ദൈവം ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് എന്ന് ഈ രംഗം സൂചിപ്പിക്കുകയാണ്. ജെറമിയ 30 യാക്കോബിന്റെ ഭാഗധേയത്തെയും സന്തതികളെയും ദൈവം വീണ്ടെടുക്കുന്ന സംഭവം വിവരിക്കുന്നുണ്ട്. ഇവിടെ നഥാനയിൽ നിഷ്കപടനായ ഒരു ഇസ്രായേൽക്കാരനും. ഇസ്രായേൽ യാക്കോബിന്റെ നാമം തന്നെയാണ്. യാക്കോബ് എന്നാൽ വഞ്ചകനും കുതികാൽ വെട്ടിയും എന്നാണ് അർത്ഥം. നിഷ്കപടനായ ഇസ്രായേൽക്കാരൻ എന്ന വാക്കിൽ രണ്ടറ്റത്തേക്കും തെറിക്കാവുന്ന രണ്ട് ഘടകങ്ങളെ ദൈവം സമന്വയിപ്പിച്ചിരിക്കുന്നു എന്നർത്ഥം. മനുഷ്യപുത്രൻ മഹത്വത്തിലേക്ക് കയറുന്നതും വാനതോതിൽ ഇറങ്ങുന്നതും കയറുന്നതും നഥാനയിൽ കാണും എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. യാക്കോബ് കണ്ടിരുന്നു പണ്ട് ആ ഗോവണി, പകുതി കാഴ്ചയിലായിരുന്നെന്ന് മാത്രം. നമ്മിലേക്കിറങ്ങാനും നമ്മെ ഉയർത്താനും ദൈവം തീർത്ത ക്രിസ്തു എന്ന പാലം. എനിക്കായി തന്റെ ഹൃദയം തീരെഴുതാതെ ആ റാവ് ആർക്കാണ് എന്റെ അടുത്തു വരാൻ ധൈര്യമുണ്ടാകുക, കർത്താവ് ചോദിക്കുന്നു. ജെറമിയ 30:21. വാഗ്ദാനം ചെയ്യുക ആറാബ് എന്ന ആ ഹീബ്രു പദത്തിൽ തന്നെയുണ്ട് അതിനുള്ള ഉത്തരം. പുതിയ നിയമത്തിലാണെന്ന് മാത്രം. ആറാബ് എന്ന ഹീബ്രു പദത്തിൽ നിന്ന് ഗ്രീക്കിലേക്ക് കടമെടുത്ത ആറാബോൺ എന്ന പദം. ദൈവത്തെ സമീപിക്കാൻ നമുക്ക് ധൈര്യമോ യോഗ്യതയോ ഇല്ലെന്നറിയാവുന്ന ദൈവം തന്നെ നമുക്ക് നൽകിയ രക്ഷയുടെ അച്ചാരം അറാബോൺ. അതാണ് പരിശുദ്ധാത്മാവ്. 2 കൊരിന്തോസ് 1:22-5. അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നതുവരെ ആ അവകാശത്തിന്റെ അച്ചാരമാണ് ഈ പരിശുദ്ധാത്മാവ്. എഫേസ്യർ 1:14.